തിരിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് മാഞ്ഞു പോവുക, അല്ലാത്തൊക്കെ അവിടെ കിടക്കുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, നോക്കൂ സൂറത്ത് സുഖ്റഫ്, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും. അവർ വിചാരിക്കുന്നുണ്ടോ അവർ അടക്കം പറയുന്നതും സ്വകാര്യം പറയുന്നതും നാം കേൾക്കുന്നില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവര് അടക്കം പറയുന്നത് ആരാരും അറിയാതെ അവര് സ്വകാര്യമായി ചെയ്യുന്ന പ്ലാനുകളും കോൺസ്പിറസിയും നിഗൂഢമായ ചർച്ചകളും ഇതൊന്നും അല്ലാഹു അറിയുന്നില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്റെ ദൂതന്മാർ അവരുടെ കൂടെയുണ്ട്, അവർ ഏത് ജാതിയായിക്കോട്ടെ, എന്റെ മലക്കുകൾ അവരുടെ കൂടെയുണ്ട്. അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അള്ളാഹ് അതറിയാനല്ല. എന്തിനാ രേഖപ്പെടുത്തുന്നത്? മനുഷ്യന് അവനെപ്പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. അള്ളാഹുവിനെ ആവശ്യമില്ല, അള്ളാഹുവിനെ ആവശ്യമില്ല. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂറത്തു യാസീൻ പറഞ്ഞില്ലേ, ഇന്നാ നഹ്നു നുഹീൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു അഹ്സ്വാ. അതാണ് മുഹ്സ്വി എന്ന് പറഞ്ഞത്. وكل شيء احصيناه في امام مبين انا نحن نحيي الموتى മരിച്ചു പോകുന്ന മനുഷ്യനെ മരിച്ചു പോകുന്നവർക്ക് ജീവൻ നൽകുന്നത് നമ്മളാണ്, അല്ലാഹുവാണ്. ونكتب ما قدموا واثارهم അവർ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം واثارهم അവരൊന്ന് തുടങ്ങി വെച്ചിട്ട് ആരൊക്കെയാണോ ആ തിന്മയെ പിന്തുടർന്ന് ചെയ്യുന്നത് അതിന്റെ പാപഭാരവും അവയേൽക്കേണ്ടി വരും. സിമ്പിളല്ല, നിങ്ങൾ ചെയ്യുന്ന തെറ്റ് മറ്റൊരാൾക്ക് തിന്മയിലേക്കുള്ള കാരണമാവുകയാണെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തു, കൂട്ടുകാരനും കൈപിടിച്ചുകൊണ്ട് ഓനും കൊണ്ട് ചെയ്യിപ്പിച്ചു, അവനത് നാലാൾക്ക് വേറെ പഠിപ്പിച്ചു, തുടങ്ങി വെച്ച നിങ്ങൾക്ക് അവരോരോരുത്തരും ചെയ്യുന്നതിന്റെ ശിക്ഷ കിട്ടും. എത്ര ഡേഞ്ചർ ആണത്! ഒരു മനുഷ്യൻ തെറ്റ് പഠിപ്പിച്ചിടുന്നത് അതാണ്, നല്ലത് പഠിപ്പിച്ചെന്ന് വിചാരിക്കുക. ഇഖ്ലാസുണ്ടോ ആ ചെയ്യുന്നതിന്റെ കൂലി അവർക്കൊട്ടും കുറയാതെ പഠിപ്പിച്ച നിങ്ങൾക്കും കിട്ടും. നിങ്ങളെ നമസ്കരിക്കാൻ വേണ്ടി ഒരാളെ ക്ലാസ്സിൽ കൊണ്ടുവന്നു, ഒരു എളിമിന്റെ മജ്‌ലിസിലേക്ക് എത്തിച്ചു, ദിഖറിന്റെ മജ്‌ലിസ്. ആ മനുഷ്യൻ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചു ഒരു 10 മിനിറ്റ്, ബാക്കി 1.5 മണിക്കൂർ ഉറങ്ങിയെന്ന് വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല, 10 മിനിറ്റ് അള്ളാഹിനെ പറ്റി ചിന്തിച്ചു, ആ കൂലിങ്ങൾ കിട്ടും. പിന്നെ അയാള് സ്ഥിരം വരാൻ തുടങ്ങി, ഓരോ സെക്കൻഡിനും കൂലിങ്ങൾ കിട്ടും. അയാൾ വേറെ ആളെ കൊണ്ടുവന്നു, അതിന്റെ ഇതാണ് ശരിയായ ചെയിൻ ബിസിനസ്. ശരിക്കും കിട്ടും, അത് 10% അല്ല, ഫുൾ പെർസെന്റ് 100% കിട്ടുക. അവരാരുടെയും കൂലി കുറയൂല, അതേപോലെ ആ ഫുൾ ഫ്ലെഡ്ജിൽ കൂലി കിട്ടും. ദീൻ അങ്ങനെയാ, നന്മയുടെ വിഷയം അങ്ങനെയാ. അതുകൊണ്ടാണ് അല്ലാഹു വനക്തുബു മാ ഖദ്ദമു വആസാറഹും എന്ന് പറയാൻ കാരണം, അവര് ചെയ്തതും അവരെ തുടർന്ന് ചെയ്യപ്പെട്ടതും അവരുടെ മേൽ അല്ലാഹു രേഖപ്പെടുത്തും. وَكُلَّ شَيْءٍ أَحْصَيْنَاهُ فِي إِمَامٍ مُبِينٍ. ഇവിടെ ഇമാം എന്ന് പറഞ്ഞാൽ കിതാബ്, എല്ലാം കൃത്യമായ രേഖയിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഒന്നും വേസ്റ്റ് ആയി പോവില്ല. മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു ഇഹ്സാ ചെയ്യുന്നത്. മനുഷ്യന്മാരെ അങ്ങനെയാണ് ചിലക്കണം.